ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി എൻ ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ഇവിടെ തലശ്ശേരി മീൻകറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ അയില എടുത്തിരിക്കുന്നത്. ഇതൊരു 4 മീഡിയം സൈസ് അയില ഉണ്ട്. അപ്പൊ ആദ്യം കുറച്ച് പുളി, കുരുവോടെ കൂടിയ പുളിയാണ്. അപ്പൊ ഇത് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, ഇത് കല്ലുപ്പ എടുത്തിരിക്കുന്നു. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1 പീസ് ഇഞ്ചി ചതുക്കിയത്, അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി ചതുക്കിയത്, 1/5 പച്ചമുളക്. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിടാം. പിന്നെ അതിലേക്ക് ഈ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ വേണ്ടത് 2 തക്കാളിയാണ്, ഇത് 1 മീഡിയം സൈസ്. ഇതൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇതിനെ അരക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക്, ഇതിൽ വെള്ളം കുറവാണ്, അപ്പൊ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ചു വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇത് 1-5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. തിളച്ചു വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കണം. ഇത് 1/2 സ്പൂൺ ജീരകവും 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് അരച്ചെടുത്താണ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇളകി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്പൂൺ ഇടുമ്പോൾ മീൻ പൊട്ടിപ്പോകാൻ പാടില്ല. ചിലവരിത് തക്കാളി ആദ്യം വേവിച്ചെടുത്തതിന് ശേഷമാണ് മീനിട്ട് കൊടുക്കുന്നത്. ഞാൻ പക്ഷെ ഇതെല്ലാം ഒരുമിച്ചാണ് വേവിച്ചെടുക്കാറ്. ഇപ്പൊ അയില ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നത്തോലിയും മുള്ളനെല്ലാം അങ്ങനെ പെട്ടെന്ന് വെന്തുപോകുന്ന മീനാണെങ്കിൽ തക്കാളി വേവിച്ചതിന് ശേഷം അത് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ തേങ്ങ അരക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അരക്കാണ്ട് നിർത്തി നിർത്തി അരച്ചെടുക്കണം. അല്ലെങ്കിൽ മിക്സിയിൽ തന്നെ തേങ്ങ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കുറയും. നല്ല ഫൈനായി അരച്ചെടുക്കണം. ഒരു ചെറിയ സ്പൂണിൽ 1/2 സ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്ത് പൊടിച്ച ഉലുവയാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇത് അധികം ലൂസാക്കേണ്ട ആവശ്യമില്ല, ഇത് ഈ ഒരു ഇതിൽ വന്നാൽ മതി. നമ്മൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ്ട് മൺചട്ടി തന്നെ വെച്ചിരിക്കുന്ന നല്ലത്. അപ്പൊ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. നമുക്കിത് ഓഫ് ചെയ്തിട്ട് കടുക് വറുത്തിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കടു വറുത്തിട്ടാ ചെയ്യുന്നത്. ചിലവർ ഇത് കടു വറുത്തിടാതെയാ ചെയ്യുന്നത്. കണ്ണൂർ സൈഡിലൊക്കെ ഇത് കടു ഇല്ലാതെയാ മീൻകറി വെക്കുന്നത്. എങ്ങനെ ചെയ്താലും മെത്തേഡ് ഒന്ന് തന്നെയാണ്, ഇൻഗ്രീഡിയൻസ് സെയിം ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഉലുവപ്പൊടിക്ക് പകരം ചിലവർ കടുവയുടെ കൂടെ 1 സ്പൂൺ ഉലുവ കൂടി വറുത്തിട്ട് കൊടുക്കും. അപ്പൊ നല്ല ചൂടുള്ള മീൻകറിയും ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.